വെൽക്കം ടു സി എം പി കെ ലോ അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏജ് ആണ്. ഓക്കെ, ഏജിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഇക്വേഷൻ, ഇപ്പോൾ ഒരാളുടെ ഏജ് എക്സ് ആണെന്ന് വിചാരിക്കുക. അത് ദെൻ എൻ ടൈംസ് ദ ഏജ്, എൻ ടൈംസ് ഏജ് എന്ന് പറഞ്ഞാൽ എൻ എക്സ് ആയിരിക്കും. ഓക്കെ, ഇഫ് ദ കറൻറ്റ് ഏജ് ഓഫ് എ പേഴ്സൺ ഇസ് എക്സ് ദെൻ എൻ ടൈംസ് ദ ഏജ് ഈസ് എൻ എക്സ്, എൻ ഇൻ ടു എക്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ നോക്കാം. ഇഫ് ദ കറൻറ്റ് ഏജ് ഈസ് എക്സ്, ഇപ്പോഴത്തെ ഏജ് എക്സ് ആണെങ്കിൽ ദെൻ ദ ഏജ് എൻ ഇയേഴ്സ് ലേറ്റർ, എൻ വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് എന്തായിരിക്കും? ഇപ്പോഴത്തെ ഏജ് എക്സ് ആണ്, എൻ വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് എക്സ് പ്ലസ് എൻ ആയിരിക്കും. ഓക്കെ, എക്സ് പ്ലസ് എൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ കറൻറ്റ് ഏജ് ഇസ് എക്സ് ദെൻ ഏജ് എൻ ഇയേഴ്സ് എഗോ, ഇപ്പോഴത്തെ ഏജ് എക്സ് ആണ്, എൻ വർഷം മുമ്പ്, എൻ വർഷങ്ങൾക്ക് മുമ്പ് ആളുടെ ഏജ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എൻ ആയിരിക്കും. ലേറ്റർ എക്സ് പ്ലസ് എന്നും എഗോ എക്സ് മൈനസ് എന്നും ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരാളുടെ ഏജിൻ്റെ റേഷ്യോ എ ഈസ് ടു ബി ആണ്, എ ഈസ് ടു ദ ഏജസ് ഈസ് ഇൻ ദ റേഷ്യോ എ ഈസ് ടു ബി ആണെങ്കിൽ വിൽ ബി ഈക്വൽ ടു എ എക്സ് ആൻഡ് ബി എക്സ് ആയിരിക്കും. എ എക്സ് ഇൻറ്റു ബി എക്സ് ആയിരിക്കും. എ ഈസ് ടു ബി ആണ് ഒരാളുടെ ഏജിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കറൻറ്റ് ഏജ് എക്സ് ആണെങ്കിൽ എ എക്സ് ആൻഡ് ബി എക്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇഫ് ദ കറൻറ്റ് ഏജ് ഇസ് എക്സ് ദെൻ വൺ ബൈ എൻ ഓഫ് ദ ഏജ് ഈസ് എക്സ് ബൈ എൻ. ഓക്കെ, ഇപ്പോഴത്തെ ഒരാളുടെ ഏജ് എക്സ് ആണ്, വൺ ബൈ എൻ, പകുതി വർഷം കഴിഞ്ഞുള്ള ഏജ് ചോദിക്കുകയാണെങ്കിൽ വൺ ബൈ എൻ ഓഫ് ദ ഏജ് ഈസ് എക്സ് ബൈ എൻ, എക്സ് ഇൻറ്റു വൺ ബൈ എൻ, അതാണ് എക്സ് ബൈ എൻ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? ഇഫ് ദ കറണ്ട് ഏജ് ഈസ് എക്സ് ദെൻ എൻ ടൈംസ് ദ ഏജ് ഈസ് എൻ എക്സ്, ഇഫ് ദ കറണ്ട് ഏജ് ഈസ് എക്സ് ദെൻ ഏജ് എൻ ഇയേഴ്സ് ലേറ്റർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇഫ് ദ കറണ്ട് ഏജ് ഈസ് എക്സ് ദെൻ ഏജ് എൻ ഇയേഴ്സ് എഗോ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എൻ. അങ്ങനെയാണെങ്കിൽ ദ ഏജ് ഈസ് ഇൻ ദ റേഷ്യോ എ ഈസ് ടു ബി will be AX and BX if the current age is X, then 1 by N of the age is X by N. Okay, equation ഒക്കെ പഠിച്ചില്ലേ? equation ഒക്കെ വൃത്തിക്ക് നന്നായി പഠിക്കുക, എങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം എഴുതിക്കോ. ഫാദർ ഈസ് ഏജ്ഡ് 3 times more than his son Ronit. After 8 years he would be 2.5 times of Ronit's age. After further 8 years how many times would he be of Ronit's age? എന്താണ് question? question എല്ലാരും ഒന്ന് വായിച്ചേ, question ഒന്ന് അനലൈസ് ചെയ്തേ, question ഒന്ന് അനലൈസ് ചെയ്തേ. Father is aged 3 times more than his son Ronit. Father 3 times മകൻ്റെ ഏജിനെക്കാട്ടിലും 3 times മകൻ്റെ ഏജിൻ്റെ കൂടെ 3 times ആണ് ക്വസ്റ്റ്യൻ. അത് ശ്രദ്ധിക്കണം. ഇപ്പം മകൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ ഫാദറിൻ്റെ ഏജ് 3x എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഫാദർ ഈസ് ഏജ്ഡ് 3 times മോർ ദാൻ ഹിസ് സൺസ് ഏജ്. ഓക്കെ, അപ്പം മകൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ ഫാദറിൻ്റെ ഏജ് എന്താണ്? എക്സ് പ്ലസ് 3x ആണ്. മകൻ്റെ ഏജ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, ഇതാണ് ക്വസ്റ്റ്യൻ നന്നായി വായിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് അനലൈസ് ചെയ്യാം. ഫാദർ ഈസ് ഏജ്ഡ് 3 times മോർ ദാൻ ഹിസ് സൺ റോണിറ്റ്. റോണിറ്റിനെക്കാട്ടിലും 3 ഇരട്ടി വയസ്സ് അച്ഛനുണ്ട്. മകൻ്റെ ഏജിനേക്കാട്ടിലും 3 ഇരട്ടി, മകൻ്റെ ഏജിന് കൂട്ടിക്കൊണ്ട് തന്നെ 3 ഇരട്ടി ഏജ് അച്ഛനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ ക്വസ്റ്റ്യൻ പറയാം? ആഫ്റ്റർ 8 years 8 വർഷങ്ങൾക്ക് ശേഷം ഹീ വുഡ് ബി 2.5 times ഓഫ് റോണിറ്റ്സ് ഏജ്. 8 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ മകൻ്റെ 2.5 times, 2 മിക്സഡ് ഫ്രാക്ഷൻ ആണ്, 2 1/2
ടൈംസ് ഓഫ് റോണിറ്റ്സ് ഏജ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് വീണ്ടും ഒരു 8 വർഷം കഴിഞ്ഞു. ആഫ്റ്റർ ഫർദർ എയ്റ്റ് ഇയേഴ്സ് ഹൗ മെനി ടൈംസ് വുഡ് ഹി ബി ഓഫ് റോണിറ്റ്സ് ഏജ്? വീണ്ടും ഒരു 8 വർഷം കഴിഞ്ഞാൽ അച്ഛൻ മകൻ്റെ എത്ര ടൈംസ് ആയിരിക്കും ഏജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? അച്ഛൻ 3 times റോണിറ്റ്സിൻ്റെ ഏജിനേക്കാളിലും എൻ്റെ കൂടെ തന്നെ 3 times കൂടുതലാണ് അച്ഛൻ്റെ ഇപ്പോഴത്തെ ഏജ്. ആഫ്റ്റർ 8 years 8 വർഷങ്ങൾക്ക് ശേഷം ഹി വുഡ് ബി ദ 2.5. 2.5 ഫ്രാക്ഷൻ എന്താണ്? 5/2. 5/2 times റോണിറ്റ്സിൻ്റെ ഏജിന് ഇക്വലൻ്റ് ആവും, സോറി ഏജ് ആവും. ആഫ്റ്റർ ഫർദർ വീണ്ടും ഒരു 8 വർഷം കഴിഞ്ഞാൽ ഹൗ മെനി ടൈംസ് വുഡ് ഹി ബി ദ റോണിറ്റ്സ് ഏജ്? അച്ഛൻ വീണ്ടും ഒരു 8 വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ ഏജ് റോണിറ്റ്സിൻ്റെ എത്ര ടൈംസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരു ഡിഫിക്കൽട്ടി ആയ പ്രോബ്ലം ഒന്നും അല്ല. നമ്മൾ ഈ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം, ക്വസ്റ്റ്യൻ എങ്ങനെ അനലൈസ് ചെയ്യണം. ഇതൊന്നും ഒത്തിരി പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക് എന്താ, നമുക്ക് ഇക്വേഷൻസ് സിമ്പിളാവും, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സിമ്പിളാവും, നമുക്ക് ഐഡിയ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിച്ചതൊക്കെ നമുക്ക് ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ ലെറ്റ് റോണിറ്റ്സ് പ്രസൻറ്റ് ഏജ് ബി എക്സ് ഇയേഴ്സ്. ലെറ്റ് റോണിറ്റ്സ് പ്രസൻറ്റ് ഏജ് ബി എക്സ് ഇയേഴ്സ്. ദെൻ ഫാദേഴ്സ് പ്രസൻറ്റ് ഏജ് ഈസ് ഈക്വൽ ടു 3x അല്ല, x plus 3x ഇയേഴ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫാദർ ഈസ് ഏജ്ഡ് 3 times മോർ ദാൻ ഹിസ് സൺസ് റോണിറ്റ് എന്നാണ്. മകൻ്റെ ഏജിൻ്റെ കൂടെ തന്നെ, മകൻ്റെ ഏജും കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ 3 times മകൻ്റെ ഇരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സ് ആണ് മകൻ്റെ വയസ്സ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ 3x times ആണ് അച്ഛൻ്റെ ഏജും കൂടി കൂടി. അപ്പം x plus 3x ഇയേഴ്സ് ആണ്. മനസ്സിലായോ? അച്ഛൻ്റെ ഏജ് മകൻ്റെ ഏജിൻ്റെ കൂടെ, മകൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ അച്ഛൻ്റെ ഏജ് എന്ന് പറയുന്നത് x plus 3x ആയിരിക്കും. അതാണ് ക്വസ്റ്റ്യൻ പറയുക. ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ട്, ഒത്തിരി ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും പ്രോബ്ലം. പ്രസൻറ്റ് ഏജ് ഇസ് ഈക്വൽ ടു x plus 3x ഇയേഴ്സ്. അപ്പോൾ എത്രയാണ് x plus 3x? 4x ആണ്. ഈ 2.5 മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്? 2.5 2 × 2 = 4 plus 1 = 5, 5/2. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഫ്രാക്ഷൻ ആക്കി നമ്മൾ 5/2. നമ്മുടെ ക്വസ്റ്റ്യൻ ഇനി എന്താ കണ്ടീഷൻ പറഞ്ഞ ഫോക്കസ് പോയിന്റ്? ആഫ്റ്റർ 8 years. അപ്പം അവർക്ക് 8 വർഷം കഴിഞ്ഞു. അപ്പം 8 വയസ്സ് കൂടിയേ. ഇപ്പം എത്ര വയസ്സുണ്ട്? 4x വയസ്സുണ്ട് അച്ഛന്. അപ്പം 8 വർഷം കഴിയുമ്പോൾ എത്ര വയസ്സായിരിക്കും? 4x plus 8, കറക്റ്റ് അല്ലേ? എക്സ് ലേറ്റർ ആകുമ്പം x plus 8. അങ്ങനെയാണെങ്കിൽ ദേർ ഫോർ ഫാദേഴ്സ് ഏജ് 4x plus 8 ഈസ് ഈക്വൽ ടു എത്ര ടൈംസ് ആണ് റോണിറ്റ്സിൻ്റെ ഏജ് ആകുക എന്ന് പറഞ്ഞത്? 2.5. അതിൻ്റെ മിക്സഡ് ഫ്രാക്ഷൻ എത്രയാണ്? 5/2. 5/2 × റോണിറ്റ്സിന് പ്രസൻറ്റിൽ എക്സ് വയസ്സുണ്ട്. അങ്ങനെയാണ് 8 വർഷം കഴിയുമ്പം x plus 8. അപ്പോൾ 5/2 × x plus 8. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് മാറിയത്? ദേ ആർ ഫോർ. 4x plus 8 ഈസ് ഈക്വൽ ടു 5/2 × x plus 8. കറക്റ്റ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ 2.5 ഫ്രാക്ഷൻ ആക്കി? എങ്ങനെയാണ്? 2 × 2 കോയിഫിഷ്യനെ, 2 ഡിനോമിനേറ്ററിനെ കോയിഫിഷ്യനോട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ ന്യൂമറേറ്ററിനെ സം ചെയ്തു. 2 × 2 + 1 എത്രയാ? 5. 2 × 2 = 4 + 1 = 5. 5/2. കറക്റ്റ് അല്ലേ? അപ്പം നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ മാറി. ദെയർഫോർ 4x plus 8 ഈസ് ഈക്വൽ ടു 5/2 × x plus 8. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ, നമ്മൾ ഈ ആ 5/2 അടുത്ത് 2 നമ്മൾ LHSലോട്ട് ക്രോസ് ചെയ്യാണ്. അപ്പം 2 × 4x plus 8 ഈസ് ഈക്വൽ ടു 5 × x plus 8 എന്നായി. അപ്പം നമ്മൾ ആ 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4 × 2 = 8. അപ്പം 8x plus 8 × 2 = 16. 8x plus 16 ഈസ് ഈക്വൽ ടു 5 അകത്തോട്ട് ബ്രാക്കറ്റിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5x plus 40 അല്ലേ? എന്നിട്ട് നമുക്ക് എന്താ കിട്ടെ? ആ 8x ൻ്റെ അടുത്തോട്ട് 5x കൊണ്ടുവന്നേ, 40 അടുത്തോട്ട് 16 കൊണ്ടുവന്നേ, 16 RHSലോട്ടും 5x LHSലോട്ടും കൊണ്ടുവന്നേ. അപ്പം 8x - 5x ഈസ് ഈക്വൽ ടു 40 - 16 എന്ന് കിട്ടും. 8x - 5x എത്രയാ? 3x അല്ലേ? കറക്റ്റ് അല്ലേ? 3x അല്ലേ? 3x ഈസ് ഈക്വൽ ടു 40 - 16 എത്രയാ? 24. കറക്റ്റ് അല്ലേ? അപ്പം എക്സ് ഈസ് ഈക്വൽ ടു എത്രയാ? എക്സ് ഈസ് ഈക്വൽ ടു 24/3 അല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു 24/3 എത്രയാ ആൻസർ കിട്ടുക? 8. കറക്റ്റ് അല്ലേ? 8 അല്ലേ നമുക്ക് ആൻസർ കിട്ടുന്നത്? അപ്പോൾ നമുക്ക് റിക്വയർഡ് റേഷ്യോ കണ്ടുപിടിക്കണേ. ഹെൻസ് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ഹെൻസ് required ratio is equal to
required ratio is equal to ഇപ്പോ അച്ഛൻ എത്ര വയസ്സുണ്ട് 4x വയസ്സുണ്ട് അതിന്റെ കൂടെ 2 വർഷം കഴിയുമ്പോൾ എത്രയാവും റേഷ്യോ 8 വർഷം സോറി 8 വർഷം ആദ്യത്തെ 8 വർഷം കഴിഞ്ഞു പിന്നെ 8 വർഷം കൂടി കഴിയുമ്പോൾ എങ്ങനെയാണ് റേഷ്യോ വരുന്നത് അപ്പോൾ 8 into 8 സോറി 8 into 2 എത്രയായി 16 ആയി അപ്പോൾ 4x plus 16 അച്ഛന് 16 വർഷം കഴിയുമ്പോൾ അച്ഛൻ എത്ര വയസ്സായി 4x plus 16 വയസ്സായി മകനോ x plus 16 വയസ്സായി അപ്പോൾ അവരുടെ റേഷ്യോ എത്രയാണ് 4x plus 16 divided by x plus 16 is equal to 4x ന്റെ അവിടെ നമുക്ക് x ന്റെ വാല്യൂ എത്രയായിരുന്നു കിട്ടിയേ 8 അപ്പോൾ 4 into 8 plus 16 എത്രയാണ് 48 അപ്പോൾ 4 in 8 plus 16 എത്രയാണ് 24 അപ്പോൾ 48 divided by 24 is equal to എത്രയാ 24 into 2 times 48 കറക്റ്റ് അല്ലേ കട്ട് ചെയ്തേ അപ്പോൾ നമുക്ക് ആൻസർ എത്രയാ കിട്ടുന്നത് 2 അപ്പോൾ 2 times Ronit's age will be 2 times of sorry Ronit's father's age will be 2 times of Ronit's age ആവും അല്ലേ കറക്റ്റ് അല്ലേ നമുക്ക് ആൻസർ കിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം Next problem edhikko. The sum of ages of 5 children. The sum of ages of 5 children. Sum of ages of 5 children. Born at the intervals of 3 years. Intervals of 3 years. Each is 50 years. What is the age of the youngest child? What is the age of the youngest child? എന്താണ് ക്വസ്റ്റ്യൻ ദ സം ഓഫ് ഏജസ് ഓഫ് ഫൈവ് ചിൽഡ്രൻ ബോൺ അറ്റ് ദ ഇൻ്റർവെൽസ് ഓഫ് ത്രീ ഇയേഴ്സ് ഈച്ച് ഈസ് 50 ഇയേഴ്സ് വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ യങ്ങസ്റ്റ് ചൈൽഡ് എന്താണ് ക്വസ്റ്റ്യൻ്റെ മീനിങ് എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ വൃത്തിക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ എന്താ ക്വസ്റ്റ്യൻ്റെ മീനിങ് ദ സം ഓഫ് ഏജസ് ഓഫ് ഫൈവ് ചിൽഡ്രൻ അഞ്ച് കുട്ടികളുടെ ഏജിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഏജ് പ്ലസ് അടുത്ത കുട്ടിയുടെ ഏജ് ഇങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്ത് അഞ്ച് കുട്ടികളുടെ ഏജ് കൂട്ടി ബോൺ അറ്റ് ദ ഇൻ്റർവെൽസ് ഓഫ് ത്രീ ഇയേഴ്സ് ഇപ്പോൾ ഒരു കുട്ടി 2020 ജനിച്ച് അടുത്ത കുട്ടി 2023 ജനിച്ച് അടുത്ത കുട്ടി 2026 ജനിച്ച് അവർ തമ്മിൽ ഒരു കുട്ടിയും മറ്റേ കുട്ടിയായിട്ട് 3 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെന്നാണ് പറഞ്ഞത് ബോൺ അറ്റ് ഇൻ്റർവെൽസ് ഓഫ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഇടവേള ഓഫ് 3 ഇയേഴ്സ് 3 വർഷത്തിന് ഇടവേള ഈച്ച് ഈസ് 50 ഇയേഴ്സ് ഈ 3 വർഷം ഇടവേളയിൽ ജനിച്ച കുട്ടികളുടെ അഞ്ച് കുട്ടികളുടെ ഏജിൻ്റെ സമ്മ എന്ന് പറഞ്ഞ എത്രയാണ് 50 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ യങ്ങസ്റ്റ് ചൈൽഡ് വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ യങ്ങസ്റ്റ് ചൈൽഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇളയ കുട്ടിയുടെ ഏറ്റവും ഇളയ കുട്ടിയുടെ ഏജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ എന്തിനാ ഇവിടെ വേരിയബിളായിട്ട് എടുക്കുക എന്ന് ആലോചിച്ചേ ലെറ്റ് The age of children be x. എല്ലാ കുട്ടികളുടെ ആദ്യത്തെ കുട്ടിയുടെ ഏജ് നമ്മൾ x ആയിട്ട് എടുക്കും അങ്ങനെയാണെങ്കിൽ അടുത്ത കുട്ടിയുടെ ഏജ് എന്തായിരിക്കും x plus 3 ആയിരിക്കും എൻ്റെ അടുത്ത കുട്ടിയുടെ ഏജ് എന്തായിരിക്കും x plus 6 ആയിരിക്കും ആദ്യത്തെ കുട്ടി x വയസ്സാണെങ്കിൽ അടുത്ത കുട്ടിക്ക് 3 വയസ്സ് കൂടുതലായിരിക്കും അല്ലേ കറക്റ്റ് അല്ലേ ഏറ്റവും ഇളയ കുട്ടിക്ക് x വയസ്സാണെങ്കിൽ അതിൻ്റെ മൂത്തതിന് എക്സ് പ്ലസ് 3 ആയിരിക്കും അതിൻ്റെ മൂത്തതിന് എക്സ് പ്ലസ് 6 ആയിരിക്കും അതിൻ്റെ മൂത്തതിന് എക്സ് പ്ലസ് 9 ആയിരിക്കും അങ്ങനെ എക്സ് പ്ലസ് 12 വരെ അഞ്ച് കുട്ടികളുടെ ഏജ് ഏറ്റവും മൂത്ത കുട്ടിയുടെ ഏജ് എക്സ് പ്ലസ് 12 അതിൻ്റെ ഇളയിൻ്റെ എക്സ് പ്ലസ് 9 അതിൻ്റെ ഇളയിൻ്റെ എക്സ് പ്ലസ് 6 അതിൻ്റെ ഇളയിൻ്റെ എക്സ് പ്ലസ് 3 ഏറ്റവും ഇളയിൻ്റെ എക്സ് നമ്മളങ്ങനെ അസ്യൂം ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ പറയുക ദ സം ഓഫ് ഏജസ് ഓഫ് 5 ചിൽഡ്രൻ ഈസ് ഈക്വൽ ടു 50 ഇയേഴ്സ് അങ്ങനെയാണെങ്കിൽ അവരുടെ സം വയസ്സിൻ്റെ അഡീഷൻ എല്ലാ വയസ്സും കൂടെ കൂട്ടുമ്പോൾ 50 ആണ് കിട്ടുന്നത് അങ്ങനെയാണ് ആഡ് ചെയ്തത് എക്സ് പ്ലസ് എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് പ്ലസ് 6 പ്ലസ് എക്സ് പ്ലസ് 9 പ്ലസ് എക്സ് പ്ലസ് 12 ഈസ് ഈക്വൽ ടു 50 അല്ലേ എത്ര എക്സ് ഉണ്ട് എത്ര കുട്ടികളുള്ളേ 5 പേര് ഒന്ന് എനിക്ക് എത്ര എക്സ് ഉണ്ടെന്ന് 1 2 3 4 5 എക്സ് അല്ലേ കറക്റ്റ് അല്ലേ അപ്പോൾ 5x ഈസ് ഈക്വൽ ടു എത്രയാണ് 3 പ്ലസ് 6 പ്ലസ് 9 പ്ലസ് 12 എത്രയാണ് എത്രയാണ് കിട്ടുക 30 5x plus 30 is equal to 50 കറക്റ്റ് അല്ലേ അപ്പൊ
ഫൈവ് എക്സ് ഈസ് ഈക്വൽ ടു ആ മൈനസ് പ്ലസ് തേർട്ടിയെ ആർ എച്ച് എസിലോട്ട് പോകുമ്പോൾ എന്താവും മൈനസ് തേർട്ടി ആവും. ഫൈവ് എക്സ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി മൈനസ് തേർട്ടി, കറക്റ്റ് അല്ലേ? ഫിഫ്റ്റി മൈനസ് തേർട്ടി, ഫൈവ് എക്സ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി മൈനസ് തേർട്ടി എത്രയാ? ട്വന്റി, കറക്റ്റ് അല്ലേ? ഫൈവ് എക്സ് ഈസ് ഈക്വൽ ടു ട്വന്റി, എക്സ് ഈസ് ഈക്വൽ ടു ട്വന്റി ഡിവൈഡഡ് ബൈ ഫൈവ്. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു ട്വന്റി ഡിവൈഡഡ് ബൈ ഫൈവ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 4 are 20 appo is equal to 4 appo age of the youngest child x aitana nammal assume chide let the age of the child youngest child be x appo ethrayana age of the youngest child x is equal to ethra vayasana 4 vayasana etho ele kutikkulla okay clear alle angane anengi namak next problem ilekku povam next problem ezhudiko a is 2 years older than b A is 2 years older than B. Who is twice as old as C? B, who is twice as old as C? If the total ages of A, B, and C be 27, then how old is B? Then how old is B? എന്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്നും ഐ വിൽ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. എ ഈസ് ടു ഇയേഴ്സ് ഓൾഡർ ദാൻ ബി, ഹൂ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് സി. ഇഫ് ദ ടോട്ടൽ ഏജസ് ഓഫ് എ കോമ ബി ആൻഡ് സി ബി 27, ദെൻ ഹൗ ഓൾഡ് ഈസ് ബി? വട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ? Let us see. A is 2 years older than B. A person named A is 2 years older than B. A എന്ന് പറയുന്ന ആള് 2 വയസ്സ് മൂത്താണ്, older than B. B യേക്കാൾ 2 വയസ്സിന് മൂത്താണ് A. ഓക്കെ, ക്ലിയർ അല്ലേ? Who is twice as old as C? B എന്ന് പറയുന്ന ആള് രണ്ടിരട്ടി C യേക്കാൾ മൂത്തയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ if the total age of A, B and C, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഏജിൻ്റെ സമ്മ എന്ന് പറയുന്നത് 27 ആണ്. ദെൻ ഹൗ ഓൾഡ് ഈസ് ബി? അങ്ങനെയാണെങ്കിൽ ബിക്ക് എത്ര വയസ്സുണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദ ക്വസ്റ്റ്യൻ മീൻസ് ദാറ്റ് എ ഈസ് 2 ഇയേഴ്സ് ഓൾഡർ ദാൻ ബി. ഓക്കെ, ബി ഈസ് ട്വൈസ് ആസ് ഓൾഡർ ദാൻ സി. ഓക്കെ, if total age of a comma the sum of the ages of the children or persons a comma b and c is 27, then the question asks to find then how old is b. Okay, clear right? let's assume that c's age be x years, then b's age be 2x years. Okay, let us see. The question tells us that B, who is twice as old as C? Okay, 2x. A's age is equal to 2x plus 2. Okay, is it clear? B's age is 2x, then A is 2 years older than B, then 2x plus 2. Okay, age of B plus 2. That means 2x plus 2 years. Okay, clear? Therefore, the sum of their ages, that is equal to 2x plus 2, age of A plus age of B, that means 2x, plus age of C, that is x, is equal to 27. In the question, given that the sum of the ages of A plus B plus C is equal to 27, we consider that we assume that C is age is x years, then B's age be 2x years, then A's age be 2x plus 2. Okay, is it clear? Then we will add 2x plus 2x plus x. Okay, that gives us 5x. 2x plus 2x gives 4x plus x gives 5x. 5x is equal to 27 minus 2. The 2 in the LHS goes to RHS will become minus. Okay, then 5x is equal to 25. That x is equal to 25 divided by 5. The 5 multiplied in LHS goes to RHS will be division. Okay, x is equal to 25 by 5.
5 into 5. That means 5 times 5 is equal to 25. Is equal to, we will cut this. Cut with 5, we will get 5. Okay. Here B's age is equal to 2x. We assume that B's age is C's age is x. Then the question tells us that 2x is the B's age. Then hence B's age is equal to 2x. That is equal to 2 into 5. The x value is 5. 2 into 5 is equal to 10 years. Okay, clear? Adutha question edikko. A man is 24 years older than his son in 2 years. His age will be twice the age of his son. The present age of his son is, I will repeat the question once again. A man is 24 years older than his son. In 2 years, his age will be twice the age of his son. The present age of his son is. Question meaning and the question all of analyze the question meaning and the a man is 24 years older than his son. Magende age ne kaattum 24 vayasu koodalana oru a manushan. In 2 years, ini varuna 2 varshathinullil aa manushante age, his age will be twice the age of his son. മകൻ്റെ ഏജിൻ്റെ രണ്ട് ഇരട്ടിയാകും ആ അച്ഛൻ്റെ ഏജ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ദ പ്രസൻറ്റ് ഏജ് ഓഫ് ഹിസ് സൺ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ ആ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് ഹിസ് സൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? നമുക്ക് മകൻ്റെ ഏജ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. ലെറ്റ് ദ സൺസ് പ്രസൻറ്റ് ഏജ് ബി, let the son's present age be x years. Let the son's present age be x years. Then man's present age, then man's present age etraya, aachante age etraya? Question enda parane, a man is 24 years older than maganekkal 24 vayasana achan kooduthal ippol. Angane anengil x, magante age x anengil x plus 24 years alle, correct alle? Angane anengil 2 വർഷം കഴിയുമ്പോൾ അച്ഛൻ എത്ര വയസ്സാവും? 2 വർഷം കഴിയുമ്പോൾ അച്ഛൻ എത്ര വയസ്സാവും? എക്സ് പ്ലസ് 24 പ്ലസ് 2, കറക്റ്റ് അല്ലേ? ഇപ്പം അച്ഛന് എക്സ് പ്ലസ് 24 വയസ്സുണ്ട്. അതിൻ്റെ കൂടെ 2 വർഷം കഴിയുമ്പോൾ 2 വർഷത്തെ കൂടെ ഏജ് ആകത്തില്ല, 2 വയസ്സും കൂടെ കൂടുതൽ, അപ്പം പ്ലസ് 2. അത് ഏതിന് ഈക്വലാണെന്നാണ് പറഞ്ഞത്? 2 times ദ ഏജ് ഓഫ് സൺ എന്നാണ് പറഞ്ഞത്. മകൻ്റെ രണ്ടിരട്ടിയാവും വയസ്സ്, മകൻ്റെ ഏജിൻ്റെ രണ്ടിരട്ടിയാവും അച്ഛൻ്റെ വയസ്സ് 2 വർഷം കഴിയുമ്പോഴാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഏജ് 2 വർഷം കഴിയുമ്പോൾ എന്താണ്? എക്സ് പ്ലസ് 24 പ്ലസ് 2. അപ്പം മകൻ്റെ ഏജ് എന്താണ്? ഇപ്പോൾ എക്സ് ആണ്. 2 വർഷം കഴിയുമ്പോൾ എന്താണ്? എക്സ് പ്ലസ് 2 ആണ്. അപ്പം ടോയ്സ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 into x plus 2, ടോയ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ വിത്ത് 2, ഇരട്ടി എന്നാണ് ഉദ്ദേശം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? ദെയർഫോർ എക്സ് പ്ലസ് 24 പ്ലസ് 2 is equal to 2 into x plus 2, correct alle? 2 into x plus 2, that implies ethrayana x plus 26. 24 plus 2 is equal to 26, that implies x plus 26 is equal to 2x plus 4, correct alle? X plus 26 is equal to 2x plus 4, that implies x ine arthas lotu kondu vekke, 26 ine avada nirthikondu 4 ne lhs lotu kondu vanne, appo namak endu kittu? 2x minus x is equal to x. Appo x is equal to 26 minus 4 ethraya? 22 alle. Appo x is equal to 22 nu kitti. Appo magane ippo എത്ര വയസ്സുണ്ട്? 22 വയസ്സുണ്ട്. 2 വർഷം കഴിയുമ്പം മകൻ എത്ര വയസ്സായി? 24 വയസ്സാവും. അച്ഛനപ്പം എത്രയായി? 24 into 2 ആവും വയസ്സ്, 48 വയസ്സാവും, കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സച്ചിൻ ഈസ് യങ്ങർ ദാൻ രാഹുൽ ബൈ 7 years. സച്ചിൻ ഈസ് younger than Rahul by 7 years. If their age are in the respective ratio of 7:9, how old is Sachin? How old is Sachin? Sachin is younger than Rahul by 7 years. If their age are in the respective ratio of 7:9, how old is Sachin? Correct alle? Question. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്തേ.
Sachin is younger than Rahul by 7 years. Sachin 7 vayassine Rahul ne kaattalum ilayathaanu younger. അങ്ങനെയാണെങ്കിൽ എന്താ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്? ഇഫ് ദെയർ ഏജ് ആർ ഇൻ ദ റെസ്പെക്റ്റീവ് റേഷ്യോസ് 7:9, അവരുടെ ഏജിൻ്റെ റേഷ്യോ 7:9 ആണെങ്കിൽ ഹൗ ഓൾഡ് ഈസ് സച്ചിൻ? അങ്ങനെയാണെങ്കിൽ സച്ചിൻ ഇപ്പോൾ എത്ര വയസ്സുണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? ലെറ്റ് രാഹുൽസ് ഏജ് ബി എക്സ്. എന്തുകൊണ്ടാണ് രാഹുലിൻ്റെ ഏജ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്തത്? രാഹുലിൻ്റെ ഏജിനെക്കാട്ടിലും 7 വയസ്സ് കുറവാണ് സച്ചിൻ്റെ ഏജിന്, അപ്പൊ നമുക്ക് കുറയ്ക്കാൻ എളുപ്പമല്ലേ. അതുകൊണ്ടാണ് രാഹുലിന്റെ വയസ്സ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്ത്. ലെറ്റ് രാഹുൽസ് ഏജ് ബി എക്സ് ഇയേഴ്സ്. ദെൻ സച്ചിൻസ് ഏജ് ഈസ് ഈക്വൽ ടു, ദെൻ സച്ചിൻസ് ഏജ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 7 ഇയേഴ്സ്. എങ്ങനെ എക്സ് മൈനസ് 7 വന്നേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സച്ചിൻ 7 വയസ്സ് ഇളയതാണ് രാഹുലിനെക്കാട്ടിലും. രാഹുലിൻ്റെ വയസ്സ് അപ്പോൾ എക്സ് ആണെങ്കിൽ സച്ചിൻ്റെ വയസ്സ് എക്സ് മൈനസ് 7 ആയിരിക്കും അല്ലേ. ദെൻ സച്ചിൻ ഏജ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 7 ഇയേഴ്സ്. Therefore, x minus 7 ratio, x minus 7 is to x ആണ് ഇപ്പോഴത്തെ വയസ്സിൻ്റെ റേഷ്യോ. അവരുടെ റേഷ്യോ നമുക്ക് കണ്ടിട്ടുണ്ട് 7:9 ആണ്. നമുക്ക് വയസ്സ് കിട്ടിയ റേഷ്യോ എത്രയാ? 7:7-7. അപ്പോൾ നമ്മൾ റേഷ്യോ എങ്ങനെ എഴുതുന്നത്? പി ബൈ ക്യൂ ഫോമിൽ എഴുതും. എക്സ് മൈനസ് 7 ഡിവൈഡഡ് ബൈ എക്സ്. ദെയർഫോർ എക്സ് മൈനസ് 7 ഡിവൈഡഡ് ബൈ എക്സ് is equal to 7:9. Correct? X minus 7 divided by X is equal to 7:9. Cross A. 9 into X minus 7 is equal to 7 into X. അല്ലേ, കറക്റ്റ് അല്ലേ. അപ്പം നമ്മൾ ബ്രാക്കറ്റിനുള്ളിലേക്ക് 9 മൾട്ടിപ്ലൈ ചെയ്ത് 9x - 9 × 7 = 63 - 63 is equal to 7 × x എത്രയാ? 7x. കറക്റ്റ് അല്ലേ, 7x. അങ്ങനെയാണെങ്കിൽ 9x - 7x എത്രയാ? RHS കിടക്കുന്ന 7x-നെ ഇപ്പുറത്തു കൊണ്ട് വരുമ്പോൾ എന്താവും? -7x ആവും. -63 അപ്പുറത്ത് പോകുമ്പം RHSC പോകുമ്പോൾ എന്താവും? 63 ആവും. അപ്പം 9x - 7x ഇസ് ഈക്വൽ ടു 2x. 2x ഇസ് ഈക്വൽ ടു 63. എക്സ് ഇസ് ഈക്വൽ ടു 63 ഡിവൈഡഡ് ബൈ 2. കറക്റ്റ് അല്ലേ, എക്സ് ഇസ് ഈക്വൽ ടു 63 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ക്ലിയർ അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു 31.5. 63 divided by 2 എത്രയാ? 31.5. ഹെൻസ് സച്ചിൻ ഏജ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 7. സച്ചിൻ്റെ വയസ്സ് എക്സ് മൈനസ് 7 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 31-5 -7 എത്രയാ? 24.5 ഇയേഴ്സ്. 24.5 വയസ്സാണ് ഇപ്പം സച്ചിൻ്റെ ഏജ്. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ, താങ്ക്.